മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചു. മേയർക്കും MLAക്കുമെതിരെ കേസ് നൽകി. ഈ മാസം 6 തിരുവനന്തപുരം CJM കോടതി ഹർജി പരിഗണിക്കും. മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയമുണ്ടെന്ന് യദു ആരോപിച്ചു. അൻഫിൽ ഡിസൂസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അൻഫിലിട്ട് മേയർ KSRTC തർക്കത്തിൽ ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കോടതിയെ സമീപിച്ച് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്? ഒപ്പം ഈ മാസം 6 തിരുവനന്തപുരം CJM കോടതി ഹർജി പരിഗണിക്കുന്നുണ്ട്. നന്ദു, ഈ മേയർ ഡ്രൈവർ തർക്കത്തിൽ വലിയ രീതിയിലുള്ള രണ്ടുപേരും ഇരുഭാഗത്തു നിന്നുകൊണ്ട് ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മേയർ ഡ്രൈവർക്കെതിരെ കേസ് നൽകിയെങ്കിലും രണ്ട് കേസുകൾ ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സൈബർ ആക്രമണത്തിലൊരു കേസും മേയർ ഡ്രൈവർ യദു മോശമായി പെരുമാറി, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നതും, അമിത വേഗത്തിൽ വാഹനത്തെ ഇടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള പരാതികളൊക്കെ തന്നെയും കേസ് എടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ആ സംഭവം നടന്ന അന്ന് തന്നെ ഈ ഡ്രൈവർ യദുവാകട്ടെ മേയർക്കെതിരെ MLAക്കെതിരെയും പരാതി നൽകുന്നു. രണ്ട്, അതായത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകി, അതും കേസെടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർക്ക് യദു പരാതി നൽകി, അവിടെയും വലിയ രീതിയിലുള്ള ഒരു അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടാണ് പോലീസിന് പരാതി നൽകിയിട്ടും അനുകൂലമായ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് യദു കോടതിയെ സമീപിക്കാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മേയർ സച്ചിൻ ദേവ് MLAക്കെതിരെയാണ് പ്രധാനമായും പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ തൻ്റെ വാഹനത്തെ, തൻ്റെ ട്രിപ്പിനെ, സർവീസിനെ തടസ്സപ്പെടുത്താനാണ് മേയറും MLAയും ഇടപെട്ടു എന്നാണ് യദുവിൻ്റെ പ്രധാന പരാതി. വാഹനം ഓടിക്കൊണ്ടിരിക്കവേ വാഹനത്തെ തടഞ്ഞു നിർത്തി അതിനുള്ളിൽ അകത്ത് പ്രവേശിച്ചു, MLA അതിനകത്ത് പ്രവേശിച്ചു, യാത്രക്കാരെ ഇറക്കിവിട്ടു എന്നാണ് പ്രധാനമായും യദു ഉന്നയിക്കുന്നത്. ഇതിനെതിരെയാണ് MLAക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം CJM കോടതിയിലാണ് പരാതി നൽകിയിരിക്കുന്നത്. യദുവിൻ്റെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച മറ്റന്നാൾ കോടതി ഈ ഹർജി പരിഗണിക്കും. അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ് കാണാതായത് വലിയ രീതിയിൽ തന്നെ വിവാദമായിരുന്നു. കാരണം ഡ്രൈവർ പ്രധാനമായും MLA വാഹനത്തിനകത്ത് കയറിയെന്ന് പറയുമ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് മേയർ രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഡ്രൈവർ സച്ചിൻ ദേവ് വാഹനത്തിനകത്ത് കയറിയോ ഇല്ലയോ എന്നുള്ള യഥാർത്ഥ തെളിവ് മെമ്മറി കാർഡായിരുന്നു. മെമ്മറി കാർഡ് പക്ഷേ കാണാനുമില്ല, അത് മിസ്സിംഗ് ആയിരിക്കുന്നു, അത് കളവ് പോയുകയാണ്. ആരെങ്കിലും അത് എടുത്തു മാറ്റിയതാകാം എന്ന രീതിയിൽ രണ്ടുപേരും ആരോപിക്കുന്നുണ്ട്. അതായത് മേയർ ആകട്ടെ ഇത് യദു തന്നെ എടുത്തു മാറ്റിയതാണെന്ന് മേയറിൻ്റെ വിഭാഗം വാദിക്കുമ്പോൾ മേയർ പറയുന്ന യദു പറയുന്നതാകട്ടെ, മറുഭാഗത്തുള്ളവർ തന്നെ ഈ ഡ്രൈവർ MLAയെ സംരക്ഷിക്കാനായി മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാകാമെന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കേസ് കോടതിയിൽ നൽകിയതിന് ശേഷം പുറത്ത് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് കണ്ടക്ടർക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം യദുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം കണ്ടക്ടർ സുബിൻ, അദ്ദേഹം ആ സമയത്തുണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഒരു DYFI പ്രവർത്തകനാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് പോലീസും കണ്ടക്ടർ സുബിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഈ ഒരു സംഭവത്തിൽ ഒരു പ്രധാന സാക്ഷിയാണ് കണ്ടക്ടർ. ഈ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഇവിടെ നടന്നതൊന്നും താൻ കൃത്യമായി ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഡ്രൈവറിൻ്റെ പിൻഭാഗത്തായിരുന്നു താൻ ഇരുന്നത്, അതുകൊണ്ട് തന്നെ ഈ ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് ഇത് കാണാനായത് എന്നതും, ഈ ലൈംഗിക ചേഷ്ടയോടുകൂടി ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നതൊന്നും തന്നെ താൻ കണ്ടില്ല. അമിത വേഗത്തിലായിരുന്നു കാറിനെ ഇടിപ്പിച്ച് തെറിപ്പിക്കാൻ പോയോ, ഇതൊന്നും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് കണ്ടക്ടർ മൊഴി നൽകിയത്. പക്ഷേ ഇതിൻ്റെ വിപരീതമായാണ് ഇപ്പോൾ ഡ്രൈവർ യദു മാധ്യമങ്ങളോട് പറയുന്നത്. കണ്ടക്ടർ ഇരുന്നത് പിൻ സീറ്റിലല്ല, കണ്ടക്ടർ നേരെ മുൻ സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. മാത്രവുമല്ല സച്ചിൻ ദേവ് കയറിയപ്പോൾ സച്ചിൻ ദേവിൻ്റെ സീറ്റ് മാറ്റി എഴുന്നേറ്റ് കൊടുത്തത് ഈ കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ടർ DYFI പ്രവർത്തകനാണ്. അതുകൊണ്ട് ഈ മെമ്മറി കാർഡ് കാണാതായതിന് പിന്നെ കണ്ടക്ടർക്ക് പങ്കുണ്ടോ എന്ന് താൻ സംശയിക്കുന്നതായെന്ന ഒരു ആരോപണവും കൂടി യദു ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും യദു നൽകിയ പരാതി നിയമപരമായി യദു മുന്നോട്ട് പോകുന്നു, ഉറച്ചിരിക്കുകയാണ്. ഈ പരാതി തിങ്കളാഴ്ച CJM കോടതി പരിഗണിക്കുകയാണ്.